ഗുജറാത്തിലാണ്. യെസ്, നമ്മൾ ടെക് ട്രാവലേറ്റ് ഗുജറാത്തിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്യുന്നു. ഗുജറാത്തിൽ തന്നെ വഡോദര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ വഡോദരയിൽ വരാൻ ഞങ്ങളുടെ പ്രധാന കാരണം നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടി പോകുന്നു. അതിനുവേണ്ടിയാണ് വഡോദരയിൽ വന്നത്. അതുമാത്രമല്ല, എൻ്റെ ഒരു കസിനൊക്കെ ഇവിടെയുണ്ട്. ഗുജറാത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പട്ടണങ്ങളാണ് സൂറത്ത്, വഡോദര, അഹമ്മദാബാദ് തുടങ്ങിയത്. മറ്റ് സ്ഥലങ്ങളൊക്കെ നമുക്ക് പിന്നീട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഞാനിപ്പം വഡോദരയിലെ ഇൻ ആൻഡ് അറൗണ്ട് സ്ഥലങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പോകാനായിട്ട് ഏറ്റവും അടുത്തുള്ളൊരു സ്ഥലവും റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും എല്ലാം വഡോദര തന്നെയാണ്. വഡോദരയിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കണ്ടിരിക്കേണ്ട ഒരു കിടിലം സ്ഥലമുണ്ട്. അതാണ് നിങ്ങൾ എൻ്റെ ബാക്കിലിപ്പോൾ കാണുന്നത്, മഹാരാജ ഫത്തേ സിംഗ് മ്യൂസിയവും അതേപോലെ തന്നെ ലക്ഷ്മി വിലാസ് പാലസ്. ഈ ലക്ഷ്മി വിലാസ് പാലസ് ആണ് എൻ്റെ പിന്നിൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്ത് വലിയ പാലസ് ആണെന്ന് വെച്ചാൽ, ഇതൊരു പ്രൈവറ്റ് പാലസാണ്. 350 രൂപയാണ് ഈ പാലസിനകത്തും അതേപോലെ തന്നെ മ്യൂസിയത്തിലും കയറാനായിട്ട്. ഈ വീഡിയോയ്ക്ക് ക്ലാരിറ്റി നിങ്ങൾക്ക് കുറവുണ്ടാവാം, ബിക്കോസ് ഇത് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ക്യാമറയൊന്നും ഒരു കാരണവശാൽ അനുവദിക്കുന്നില്ല. മൊബൈൽ ഫോണിൽ നിങ്ങളെടുത്തോ, ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സെക്യൂരിറ്റി വന്ന് കഴുത്തിൽ പിടിക്കുന്നവരെ ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യും. 350 രൂപയാണ് ഒരാൾക്ക് കയറാനായിട്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടാവാം. ഇവിടെ മുമ്പിൽ ഇവിടെ കണ്ടില്ലേ, നോക്ക് ചേതാ എന്ത് ഭംഗിയാന്ന് നോക്കി. സൈഡിൽ അവിടെ ഇവിടെ ഇല്ല അല്ലേ, മൊത്തം ലോണാണ്. ഒരു ഗോൾഫ് കോഴ്സാണ് നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു പീക്കോ ഗാർഡൻ ഉണ്ട്, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഇത് അവിടെ ആയിരിക്കുന്ന ഹോൺബിൽ അല്ലേ, അല്ലേ ആണോ? ഏഹ്, സൂം ചെയ്തേ, ഹോൺബിൽ ആണോ അത്? അല്ല അല്ലേ, അല്ല, എന്തോ ഒരു പക്ഷേ, എന്തോ സാധനം. എന്തിനാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ഒരു കിളി. വളരെ നല്ല ഫോട്ടോജെനിക് സ്ഥലമാണ്. ഈ പാലസിന് പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, എന്ത് വേണം ചെയ്യാം. അകത്ത് കയറി ഒരു പരിപാടി നടക്കില്ല. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് പറയട്ടെ. നമ്മുടെ മറാത്ത രാജകുടുംബം, അതായത് മറാത്ത സ്റ്റൈലിലാണ് ഈ ഒരു പാലസ് പണിതിരിക്കുന്നത്. ഇവിടുത്തെ രാജാവ് പണ്ട് കാലത്ത് ബറോഡ രാജ്യം ഭരിച്ചിരുന്ന കുറച്ച് കാലഘട്ടത്തിലെ കുറേ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ രാജ രവിവർമ്മയുടേതുൾപ്പെടെയുള്ള കുറേയധികം ചിത്രങ്ങളുടെ ഒരു വലിയ ശേഖരം ഇതിനകത്തുണ്ട്. അങ്ങനെ ഒട്ടേറെ അമൂല്യമായ സംഭവങ്ങൾ ഇതിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഫോട്ടോ എടുപ്പിക്കാത്തതും. പിന്നെ അത് മാത്രമല്ല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയും കൂടിയാണല്ലോ. അപ്പോൾ അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഞങ്ങൾ ചോദിച്ചു, പക്ഷേ സമ്മതിച്ചില്ല അവർ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് സാധിക്കാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഞങ്ങൾ പോയിട്ട് വന്നിട്ടൊന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണുള്ളത്. ബറോഡയിൽ വരികയാണെങ്കിൽ സന്ദർശിക്കേണ്ട ഒരു മനോഹരമായ സ്ഥലം. എന്ത് ഭംഗിയല്ലേ, നല്ല ഭംഗിയുണ്ട്. എന്താ നോക്കി, എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാനായിട്ട്. നോക്ക്, സൂപ്പർ ആയിട്ടുണ്ട്. ശ്വേതക്ക് ഒരു കാര്യം അറിയോ? എന്തുവാ? ഞാൻ പണ്ട് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനൊരു 15 വയസ്സോ മറ്റോ ഉള്ളപ്പോൾ ഞാൻ ഈ കൊട്ടാരത്തിൽ വന്നിട്ട് ധാരാളം ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഇവിടെ ഇത്രയും വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു പണ്ട് കാലത്ത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ അന്ന് അകത്ത് പോയിട്ട് വന്നിട്ട് അകത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാണാൻ അടിപൊളിയായിരുന്നു സ്ഥാനം. മറ്റേ വർക്ക് ആർക്കിടെക്ചർ അടിപൊളിയായിരുന്നു. അതെ, ഞാൻ ആ ഓഡിയോ ഗൈഡ്, ഇവിടെ ഓഡിയോ ഗൈഡ് കിട്ടും കേട്ടോ. അതെന്താ സംഭവം? ഓഡിയോ ഗൈഡ് എന്ന് വെച്ചാൽ അതില് ഒരാള് സംസാരിക്കുന്ന, ഞങ്ങൾ ഗൈഡിനെ പോലെ തന്നെ ഇവിടെ ഫുൾ വിവരണം നടത്തും അങ്ങേര്. അതാണ് ആ സംഭവം. പിന്നെ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്, അതനുസരിച്ചിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ ഇതില്. അപ്പൊ നല്ല രസമുണ്ട് കേൾക്കാനും. ഉള്ളിലെ ആർക്കിടെക്ചർ അടിപൊളിയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ കൊട്ടാരത്തിന്റെ 10-ൽ 1 സ്ഥലം മാത്രമേ അവര് നമുക്ക് പ്രവേശിക്കാൻ സമ്മതിക്കുന്നുള്ളൂ. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത ഞാൻ ഓഡിയോ കയ്യിൽ കേട്ടതാണ്, 170 റൂം ഉണ്ട്, താമസിക്കാനാകെ 2 പേരും. പിന്നെ ഇതാണ് രാജാവ് ഇപ്പോഴും ഉണ്ട്. ഈ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് റെസിഡന്റ് എന്നാ പറയുന്നത്. ആൾക്കാര് താമസിക്കുന്ന ലിവ് ഇൻ റെസിഡൻസ്. അപ്പൊ ഇവിടെ ഇപ്പോഴും താമസിക്കുന്നുണ്ട് ആൾക്കാര്, അതായത് രാജാവ്.
ഒരു പ്രൈവറ്റ് കൊട്ടാരം ഈ സംഭവം. പക്ഷെ അടിപൊളിയാട്ടോ, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യമൊക്കെ അല്ലേ. ഇവിടെ കല്യാണങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് ഈ കൊട്ടാരത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ വെച്ചിട്ട്. ഇവിടെ ലോങ് ഹോളിഡേക്ക് ആയിട്ട് കല്യാണങ്ങൾ, ബാങ്കറ്റ് പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതെ, കൊള്ളാം. എന്തായാലും കണ്ടില്ലേ ഇതിന്റെ ഒരു ഭംഗി, ഇതണ്ട് ഈ ഒരു ബാക്ക് സൈഡ് ഭാഗത്താണ്. നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഇവിടെ വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് കാണാൻ വെച്ചാൽ ഒന്നുമില്ല അല്ലേ. ഇതാണ് ശരിക്കും കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വരണം, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് ഓസം, കേട്ടുള്ള സ്ഥലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സർക്കാരിൻ്റെ കയ്യിലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റേ എന്താ പറയുക, യുനെസ്കോ അല്ലല്ലോ, ഒരു ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ സംഭവം ക്ലാസ് ആട്ടോ, ഒരു രക്ഷയില്ല, കിട്ടുന്ന സ്ഥലമാണ്. നിങ്ങൾ ഗുജറാത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇതേപോലെയുള്ള കൊട്ടാരങ്ങൾ പല സ്ഥലത്തായിട്ടുണ്ട്. ബറോഡ സമീപത്ത് തന്നെ, ബറോഡയിൽ തന്നെ ഇതേപോലെയുള്ള പല പല കൊട്ടാരങ്ങളുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻട്രി ഫീ കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ, പക്ഷേ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇനി നമുക്ക് ഇതിനടുത്തുള്ള മഹാരാജ ഫത്തേ സിംഗ് മ്യൂസിയം ഉണ്ട്, ആ മ്യൂസിയം കൂടെ നമുക്ക് ഉപയോഗിക്കാം. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ആ ഓഡിയോയിൽ കേട്ടത് എന്താന്ന് വെച്ചാ, പറഞ്ഞോളൂ. ബക്കിംഗ്ഹാം പാലസിന്റെ 4 ഇരട്ടി വലിപ്പം പാലസ് എവിടെയുള്ളതാ? ലണ്ടൻ. ലണ്ടൻ അല്ലേ? സോറി, ഞാൻ ലണ്ടനിൽ പോയിട്ടില്ല, എനിക്കറിയില്ല. എന്നാലും ആ പിന്നെ അങ്ങനെയാണ്. ഇപ്പൊ ഫത്തേ സിംഗ് മ്യൂസിയോ മറ്റേ പാലസ് ഒക്കെ എവിടെയാണുള്ളത് വെച്ചാൽ നിനക്ക് അറിയാമോ? ഇല്ലല്ലോ. പിന്നെന്തോന്നു, പക്ഷേ ബക്കിംഗ്ഹാം പാലസ് ഒരു ഫേമസ് അല്ലേ? ആ പിന്നെ ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ഫേമസ് ആവുന്നത്, അത് ടെക്ട്രാവലിറ്റ് സ്വീറ്റ് വക്തം പോയാലേ ഫേമസ് ആവുള്ളു. ഓ കണ്ടിറങ്ങി നമ്മൾ നേരെ വന്നത് ഈ ബാക്കി കാണുന്ന മ്യൂസിയത്തിൽ കയറി. ഇവിടെ ഈ പറഞ്ഞ പോലെ ഫോട്ടോയും ക്യാമറയും ഒന്നും അല്ല, അവിടെ അല്ല, മൊബൈല് പോലും പുറത്ത് വെച്ചിട്ടാണ് അകത്തോട്ട് കയറ്റിയത്. പക്ഷെ അകത്ത് നല്ല സൂപ്പർ ആട്ടോ, രവിവർമ്മയുടെ ഒക്കെ ചിത്രങ്ങൾ കാണണം, എന്ത് ഭംഗിയാണെന്നറിയോ. ഓരോ പഴയ കാലത്തെ പഴയ കലാകാരന്മാരുടെ ചിത്രങ്ങളൊക്കെ എന്താ പറയാ, സഭ്യമായതും അസഭ്യമായതും എല്ലാം ഉണ്ട്, എല്ലാ തരത്തിലുള്ള ചിത്രങ്ങളും, ഇഷ്ടംപോലെ സംഭവങ്ങൾ അല്ലേ, പഴയ ഓരോ സംഭവങ്ങൾ, എത്ര ഭംഗിയല്ലേ കാണാൻ. ഒരു രക്ഷയില്ലായിരുന്നു. ഇവിടെ ഇതിനകത്തൊക്കെ ഭയങ്കര പ്രൈസ് ആട്ടോ, 150 രൂപയാണ് ഇതിനകത്ത് കയറണമെങ്കിൽ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒരുമിച്ച് ടിക്കറ്റ് എടുത്തോണ്ട് രണ്ടും കൂടെ 350 രൂപയ്ക്ക് കിട്ടി. ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ പ്രൈസ്? കാരണം കുറച്ച് ഒരു അരമുക്ക മണിക്കൂർ നേരം കണ്ടിറങ്ങാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ, കുറച്ച് കൂടുതലാണ് പ്രൈസ്. ആ പോട്ടെ, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ബറോഡയിൽ വന്നു കഴിഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ആദ്യം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു ബറോഡ മ്യൂസിയമും കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ പോയി എക്സ്പ്ലോർ ചെയ്യാം. എന്ത് പറയുന്നു, ഇത് നമ്മുടെ ബൈക്കിലാണ് ഞങ്ങളുടെ കറക്കം. ബൈക്ക് നമ്മുടെ ചേട്ടൻ്റെ ആട്ടോ, നമ്മുടെ ഒരു ചേട്ടനുണ്ട് ഇവിടെ, ചേട്ടൻ്റെ ബൈക്ക് എടുത്തിട്ടാണ് ഞങ്ങൾ കറങ്ങാറങ്ങിയിരിക്കുന്നത്. പോയേക്കാം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങള് കുറച്ച് ബറോഡയൊക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആണല്ലേ. നമ്മള് സിറ്റീസ് മാത്രമാണ് കാണുന്നത്, നമ്മള് ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ഗുജറാത്തിലെ ഗ്രാമ കാഴ്ചകൾ പകർത്തി കാണിച്ചു തരാമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഗുജറാത്തിൽ പോയപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാം നമ്മൾ പറഞ്ഞത് ഗ്രാമ കാഴ്ചകൾ കാണിക്കണമെന്നാണ്. അപ്പൊ എന്തായാലും നമ്മള് ഇപ്പം അവിടെ ഉള്ളത് സായാജി ബാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ബറോഡ നഗരത്തിന് മധ്യത്തിലുള്ള ഒരു ചെറിയൊരു സൂവും അതേപോലെ തന്നെ ഒരു മ്യൂസിയം, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മുമ്പിൽ കുറെ കച്ചവടക്കാരും മറ്റൊക്കെ ഉണ്ട്. നമുക്കൊരു ചെറിയൊരു സ്നാക്സ് കഴിച്ചിട്ട് നമുക്ക് ആദ്യമേക്ക് പോവാം അല്ലേ. എന്താലോ എന്തോ ഒരു സാധനം കഴിച്ചിട്ട് പച്ചാസ് മറ്റുള്ള ക്വാണ്ടിറ്റി ജ്യാദേ. ആ ഹാ, ടേക്ക് ടേക്ക് ടേക്ക്. ബേൽപുരി പോലൊരു സാധനമാണ്, പക്ഷെ ബേലല്ല ഇത്, കടലല്ലേ ഇത്. മീഡിയം എരിവൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇട്ട് തരും. ഇത് ഇത് എന്തോ സാധനം, ഇത് ഓ
നാരങ്ങയൊക്കെ ഇട്ട് സംഭവം റെഡിയാക്കി തരും. കൊള്ളാട്ടോ ഇവിടെ ഇത് ഈ പറഞ്ഞ രീതിയിൽ ഇഷ്ടം. നോർത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സാധനം ഉണ്ടല്ലേ അല്ലേ. കടല, കടല പൊള്ളിച്ച് ചതച്ചത്, പിന്നെ മിക്സ്ചർ. മധുരമുണ്ടോ? മധുരമല്ല, എരിവുണ്ട്. ആണല്ലേ, വെറൈറ്റിയാ. ആണല്ലേ, പൊതുവെ നമ്മുടെ ഗുജറാത്തി ഫുഡിനെല്ലാം ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും അല്ലേ. ചെറിയൊരു മധുരം എവിടെങ്കിലും ഒക്കെ തൊട്ട് വേണ്ടി പോകും. എന്തായാലും ഇതിന് മധുരം ഇല്ല, ഇത് ഗുജറാത്തി ഫുഡ് ആയിരിക്കത്തില്ല, ഇത് വേറെ എന്തെങ്കിലും സംഭവമായിരിക്കും. നമുക്ക് എന്തായാലും ഗുജറാത്തി ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകണം. അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഗുജറാത്തി ഫുഡൊക്കെ കഴിക്കാൻ പോകണം. എനിക്ക് പൊതുവെ മധുരം ഉള്ളത് ഇഷ്ടമല്ല, പക്ഷേ എന്നിരുന്നാലും നമുക്ക് കഴിക്കേണ്ട ഒരു സംഭവം നമ്മുടെ ഇതാണല്ലോ. ഏത് ഏത് അപ്പോഴേ നമ്മുടെ ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കിനും ഇതിനകത്ത് കുറെ സംഭവം ഉണ്ട് കേട്ടോ. സൂ ഉണ്ട്, പിന്നെ എന്താ പറയാ, മ്യൂസിയം ഉണ്ട്, ആർട്ട് ഗാലറി ഉണ്ട്, അക്വേറിയം ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പാളം കണ്ടോ നിങ്ങൾക്ക്. ഇതിനകത്ത് ട്രെയിൻ വരെ ഓടുന്നുണ്ട് ഗൈസ്, അടിപൊളിയല്ലേ. ട്രെയിൻ വരെ ഓടുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്. വലിയൊരു ഏരിയ ആണ്, ഏക്കർ ആണെങ്കിൽ നടക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ നഗരത്തിന് നടുക്ക് തന്നെ. അപ്പൊ നമുക്ക് ജോയ് ട്രെയിൻ ഉണ്ട് ഇവിടെ. ജോയ് ട്രെയിനിൽ കയറാൻ പറ്റുമെന്ന് നോക്കാം. ടിക്കറ്റ് ആളുണ്ടെങ്കിലേ കിട്ടുള്ളൂ, ആളിപ്പോ ആരും കാണുന്നില്ല, വീക്ക് ഡേ ആയതുകൊണ്ട്. ഉണ്ടെ നമുക്ക് അതിലൊന്ന് കയറി ഒരു ട്രിപ്പ് അടിക്കാം. കണ്ട ഈ സാധനം കണ്ട, അടിപൊളിയല്ലേ. അപ്പൊ നമ്മുടെ ടിക്കറ്റ് കിട്ടി. 50 രൂപയാണ് നമുക്ക് ട്രെയിനിൽ കയറാനുള്ള ടിക്കറ്റ്. ഒരാൾക്ക് 50 രൂപ, 100 രൂപ മിനിമം. ഒരു 40 പേരെങ്കിലും ഉണ്ടെങ്കിലേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ 45 മിനിറ്റ്സിന് ശേഷം പോകും. ആ കുർസിമേം എന്തോ ഇരിക്കണം നമുക്ക്. യെസ് അതാണ്. അപ്പം 40-45 പേരാകുമ്പോഴേ പോകുള്ളൂ. സംഭവം അടിപൊളിയാണ്, കണ്ടില്ലേ. നോക്ക് ഈ കാണുന്ന ട്രെയിൻ, വെറൈറ്റി ആണേ. ടോയ് ട്രെയിൻ, എന്തോ പേരെഴുതിട്ടുണ്ട്. എന്തോ എക്സ്പ്രസ്സാ, എന്താ അത് വായിക്കാൻ പറ്റുന്നില്ല. എന്തായാലും കൊള്ള സംഭവം കഴിയുന്നുണ്ടോ. ഇതാണ് എൻജിൻ ഡ്രൈവർ ഓടിക്കുന്ന സ്ഥലം. ആവി എൻജിന്റെ മാതൃകയിലുള്ള ഒരു സാധനം. സായാജി ആയിരിക്കും, സായാജി. ഇതില് ഓരോ മഹാന്മാരുടെ ഫോട്ടോസ് വെച്ചിട്ടാണ് ഓരോ കമ്പാർട്ട്മെന്റ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സ്വാമി വിവേകാനന്ദ സ്റ്റേഷൻ എന്നാണ് ഈ ട്രെയിനിന്റെ ബോർഡിംഗ് സ്റ്റേഷന്റെ പേര്. അപ്പൊ നമ്മൾ ഈ ട്രെയിൻ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവിടെ. കുറെ സമയം വെയിറ്റ് ചെയ്യണമായിരിക്കും, കാരണം ഇന്ന് വീക്ക് ഡേ അല്ലേ, ആരും ഇല്ല ഇവിടെ. നല്ല രസമുണ്ട്, നല്ല രസകരമായ ഒരു ട്രെയിൻ. നോക്ക്, ഫോട്ടോ ഒക്കെ എടുക്കാനും വീഡിയോ ഇതേപോലെ എടുക്കാനൊക്കെ പറ്റിയ ഒരു കിടക്ക സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു ട്രെയിനിൽ ഞാൻ കയറുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ട്രെയിനിൽ കയറിയിട്ടില്ല. നമ്മൾ ആകെ കയറിയിട്ടുള്ള ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊട്ടിയിലേക്കുള്ള ആ ഒരു ടോയ് ട്രെയിനാണ്. പിന്നെ ഡാർജിലിംഗിലും ഷിംലയിലും ഒക്കെ ടോയ് ട്രെയിൻ സിസ്റ്റം പോലെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഞാൻ ഇതുവരെ അതിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതൊരു വെറൈറ്റി അനുഭവം ആയിരിക്കും. ആർ യു എക്സൈറ്റഡ്? ഇത് എങ്ങനെയായിരിക്കും ഓടുന്നത്? ബാറ്ററി ജനറേറ്റർ ആണോ? ആണോ? അല്ലേ, ആയിരിക്കും. 15 മിനിറ്റ് എടുക്കും അല്ലേ. ശരി, അപ്പൊ ഇത് ഡീസൽ എഞ്ചിൻ ആണ്. നമ്മൾ ഈ കാണുന്നതാണ് ഇതിന്റെ എഞ്ചിൻ. ഡീസൽ എഞ്ചിൻ വെച്ചിട്ടാണ് ഈ സാധനം ഓടുന്നത്. അതെ 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 അതെ. അതിന് മേളിൽ മറ്റേ പുക പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, കിടക്കാനായിട്ടുണ്ട്. ഈ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉണ്ടല്ലോ ഈ ക്യാമറ ഉപയോഗിക്കാനുള്ള റെസ്ട്രിക്ഷൻ കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ തുടങ്ങിയപ്പോൾ എൻ്റെ എനർജി ലെവൽ നിങ്ങൾക്ക് എന്തോരം ഉണ്ടായിരുന്നു? ഒട്ടുമില്ലായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ഏതാണ്ട് ഭയങ്കര അപരാധം ചെയ്യുന്ന പോലെയൊക്കെയാണ് അവിടെ. എന്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വെച്ചാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി, അവർ പറയുന്ന പോലെ നമ്മൾ കേട്ടേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല അല്ലേ. 700 രൂപ ആവും എല്ലാം കൂടെ അവിടെ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്കിനും. പക്ഷേ വെർത്താണ്, കാരണം കുറച്ച് ഫോട്ടോസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എടുക്കാം. അതെങ്കിലും അവർ സമ്മതിക്കുന്നുണ്ടല്ലോ. അവിടെ ഫോട്ടോയും കൂടി എടുപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 700 രൂപ മുടക്കി ഞാൻ പോകണ്ടെന്നേ പറയുള്ളൂ. കാരണം പ്രത്യേകിച്ച് കണ്ടിട്ട് വരാനാണെന്നുണ്ടെങ്കിൽ പിന്നെ 700 രൂപ മുടക്കി പോകേണ്ട കാര്യമുണ്ടോ ഇല്ലേ. എന്തായാലും അതൊക്കെയാണ് സംഭവം. വെൽക്കം ടു ദ ട്രെയിൻ. നമ്മുടെ ട്രെയിനിൽ ഇപ്പത്തെ നിറച്ച് പിള്ളേർ വന്ന് കയറിയിരിക്കുകയാണ്. നിറച്ച് പിള്ളേർ, ഫുൾ കുട്ടികൾ, 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 കുട്ടികൾ. എന്ത് കുട്ടികൾ! ബ്യൂട്ടിഫുൾ കുട്ടികൾ, നല്ല ക്യൂട്ട് കുട്ടികൾ അല്ലേ. എല്ലാം നല്ല ക്യൂട്ട് കുട്ടികൾ. ഓക്കെ, ആ നല്ല ബഹളമായിരിക്കും, എന്തായാലും അടിപൊളിയായിരിക്കും. പിള്ളേരൊക്കെ എത്ര പങ്ക്ച്വൽ ആയിട്ടാണ് നടക്കുന്നത് അല്ലേ. ലൈൻ ബൈ ലൈൻ ആയിട്ടേ നടക്കുള്ളു. വില്ലന്മാര് എല്ലാവരും കഴിച്ച് വാട്ടർ ബോട്ടിലും ഉണ്ട്. ഞങ്ങളെന്തായാലും ആരും ഇല്ലല്ലോ, ബോറടിക്കില്ലോ എന്ന് കരുതി ഇങ്ങനെ ഇരുത്തപ്പോഴാണതേ. ഒരു പട പോലെ, ഒരു വലിയൊരു പട പോലെ ഇങ്ങനെ പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ ഇളക്കി വന്നു. രസം എന്തായാലും.
അങ്ങനെ ബഹളം വെച്ച് ഞങ്ങളുടെ ട്രെയിൻ ഇവിടെ നീങ്ങി തുടങ്ങിയിരിക്കുകയാണ് കേട്ടില്ലേ. വളരെ പതുക്കെയാണോ ഇപ്പൊ നീങ്ങിയേക്കത്? പിന്നെ അക്വേറിയം ഉണ്ട്. ഇത് ഞങ്ങൾ ഈ ഒരു ട്രെയിൻ യാത്രയില് കംപ്ലീറ്റ് സംഭവങ്ങളും കണ്ട്. ഇതോ കുറെ ഉണ്ടല്ലോ സ്ഥലം, ഇഷ്ടം പോലെ ഉണ്ട്. ശരിക്കും ഇവിടെ വരികയാണെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരു ഫുൾ ഡേ കറങ്ങാൻ പറ്റിയ ഒരു വകുപ്പ് ഇതിനകത്ത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പല സ്കൂളുകളിൽ നിന്ന് കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്ന കാണാല്ലേ, അതാണ്. ഒച്ചപ്പാടും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. 15 മിനിറ്റ് നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. സുഖിച്ചു, ഇഷ്ടപ്പെട്ടു, നന്നായി, സൂപ്പർ അല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പിള്ളേരൊക്കെ ഹൈ ബഹളം. നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു ആണല്ലേ. ബാംഗ്ലൂരിലെ ലാൽബാഗ് പോലെയുള്ളൊരു സ്ഥലം, അതാണ് നമ്മുടെ സായാജി പാർക്ക്. ലാൽബാഗിൽ വേറൊന്നുമില്ല. അപ്പൊ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി ഓൾവേസ് പുട്ടിട്ട് ഇൻ ദ ഡസ്റ്റ്ബിൻ, വലിച്ചെറിയരുത്. അപ്പം ബി എ റെസ്പോൺസിബിൾ ട്രാവലർ, ഗുജറാത്തിന്റെ മറ്റ് മനോഹരമായിട്ടുള്ള കുറച്ച് വീഡിയോകൾ വരുന്നുണ്ട്. കുറച്ച് വ്യത്യസ്തമായ, കുറച്ച് ആരും കാണിക്കാത്ത ഗുജറാത്തിന്റെ കാഴ്ചകളുമായിട്ട് ടെക് ട്രാവലീട്ടിൽ സുജിത് ഭക്തനും ശ്വേതായും കൂടി അടുത്ത ദിവസം. അതുവരേക്കും ബൈ ബൈ.